വിഷാംശം ഉള്ളവർ ആ വിഷയം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത്. ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, കേരളത്തിൽ തീവ്രവാദികളായ ഹമാസിന്റെ ജിഹാദിനു വേണ്ടിയുള്ള തുറന്ന ആഹ്വാനങ്ങൾ, നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലേക്ക് സുവർണാവസരം നോക്കി നിൽക്കുന്നവർക്ക് കിട്ടിയ അടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ. കളമശ്ശേരി സ്ഫോടനം വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കാനുള്ള ശ്രമം പ്രതി മാർട്ടിൻ ആണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ പൊളിഞ്ഞു വീണതാണ്. എന്നാൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ വാർത്താ ചാനലുകൾ പലതും വിദ്വേഷ പ്രചാരകരെ വിശ്വസിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകി തുടങ്ങിയത് അല്പം ആശങ്കയോടെയാണ് കേരളീയ പൊതുസമൂഹം കണ്ടത്. ഇത്തരം ഒരു ഘട്ടത്തിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ആരായാലും അവർക്കെതിരെ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കും. കേരളത്തിലെ ചില ചാനലുകളും ദേശീയ ചാനലുകളും വിദ്വേഷ പ്രചാരകരുടെ ക്യാപ്സൂളുകൾ വെച്ചുള്ള സ്റ്റോറികളിലൂടെ മുന്നിലെത്താനുള്ള ശ്രമവും നടത്തി. അതുവരെ കാണാത്ത തരത്തിലുള്ള ഈ ആവേശം മിക്ക ചാനലുകളിലും കണ്ടു തുടങ്ങിയതോടെ സോഷ്യൽ മീഡിയ തന്നെ ജാഗരൂകരായ കാഴ്ച വിദ്വേഷ പ്രചാരണത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതായിരുന്നു. എന്നിരുന്നാലും ഇത് വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കാമെന്ന് മുന്നിൽ കണ്ട സംഘപരിവാർ തീവ്ര ഹിന്ദുത്വ പ്രൊഫൈലുകളിലെല്ലാം ജൂതരും ഹമാസും ഫലസ്തീനും നിറഞ്ഞു. ചിലർ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് വരെ ആവേശത്തിൽ ഗോളടിക്കാൻ ശ്രമം നടത്തി. എന്നാൽ മാർട്ടിൻ ലൈവ് വീഡിയോയിലൂടെ പ്രത്യക്ഷപ്പെട്ട് കുറ്റം ഏറ്റെടുത്തതോടെ വിദ്വേഷ പ്രചാരകരൊക്കെ സ്ഥലം വിട്ടു. ചിലർ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തു, ചിലരാകട്ടെ എഡിറ്റ് ചെയ്ത് തിരുത്തിക്കൊണ്ടേയിരുന്നു. കേരളം ഈ നാടകങ്ങളെല്ലാം ലൈവായി കണ്ട് ഒറ്റക്കെട്ടായി നിന്നു. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരെ തുറന്നുകാട്ടുന്ന സംഭവം കൂടിയായി കളമശ്ശേരി സ്ഫോടനം.